ഹലോ, നമസ്കാരം. ദേവലോകം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാനും ഹാപ്പി ആയിട്ടിരിക്കുന്നു. അപ്പം ഒരു വീഡിയോ പെട്ടെന്ന് വരണമെന്ന് വിചാരിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മിസ്റ്റർ ഷിബുവിനോടാണ് മറുപടി. അതായത് ഷിബു ഒന്ന് മനസ്സിലാക്കണം, ഞാൻ കഷ്ടപ്പെട്ട മുതൽ തന്നതാണ് ഷിബുവിനോട് ചോദിക്കുന്നത്. അപ്പോൾ അത് ഷിബു എന്ത് ചെയ്യുക, തിരിച്ചു തരുക. അത് തിരിച്ചു തരാതെ കൂടോത്രം അല്ലെങ്കിൽ അങ്ങനെ മന്ത്രവാദം അങ്ങനത്തെ ഒക്കെ പരിപാടി എടുത്തിട്ട് നടക്കുന്നത് ശരിയല്ല. മേടിച്ചിട്ടുണ്ടെങ്കിൽ ആണായിട്ട് മേടിച്ചിട്ടുണ്ടെങ്കിൽ അന്തസ്സായിട്ട് തിരിച്ചു തരിക, അല്ലെങ്കിൽ കോള് ബ്ലോക്ക് ചെയ്യാതെ കോൾ മാറ്റിയിടുക. അല്ലാതെ കൂടോത്രം ഒന്നും ചെയ്ത് കാശ് എങ്ങനെയും ചോദിക്കാതിരിക്കാനുള്ള പരിപാടികൾക്ക് വേണ്ടി പല വഴികൾക്ക് നീങ്ങിക്കഴിഞ്ഞാൽ ചെയ്യണതിൻ്റെ ഏഴിരട്ടിയായിട്ട് നിനക്ക് എന്ത് ചെയ്യും, തിരിച്ച് സംഭവിക്കും. അതിപ്പം നീയല്ല ആര് ചെയ്താലും കൂടോത്രം മറ്റുള്ളവരുടെ കയ്യിലിരിക്കുന്ന മധുരം മേടിച്ചിട്ട് മറ്റുള്ളവരെ എതിരെയായിട്ടുള്ള ദുഷ്പ്രവർത്തികളുമായിട്ട് നടക്കുന്ന നിന്നെ പോലെയുള്ള ഫ്രാഡുകൾ ഇത് ചെയ്യുമ്പം ഒന്നും മനസ്സിലാക്കണം, ഒന്നും വരത്തില്ല അല്ലെ, ഒന്നും സംഭവിക്കില്ല എന്നോർത്തിട്ടായിരിക്കും നീ എന്ത് ചെയ്യുന്നത്. നീ ചെയ്യുന്നത് പക്ഷേ ഏഴിരട്ടി ശക്തിയോടെ എന്ത് ചെയ്യും, തിരിച്ച് നിനക്ക് തന്നെ ഭവിക്കും. എനിക്കൊന്നും പറ്റത്തില്ല, എനിക്കൊരു ചുക്കും സംഭവിക്കത്തില്ല. നിനക്ക് കാശ് തന്നിട്ടുണ്ടെങ്കിൽ അത് ഞാൻ മേടിക്കുകയും ചെയ്യും. നിനക്ക് കാശ് തരാൻ അറിയാമെങ്കിൽ അത് മേടിക്കാനുള്ള കഴിവും എനിക്കുണ്ട്. അപ്പോൾ അത് ഞാൻ മേടിക്കുന്നതിൻ്റെ അടുത്ത്. അതുകൊണ്ട് നീ ഉടായ്പ പരിപാടി നിർത്തിയിട്ട് നേരായ മാർഗത്തിലേക്ക് എന്ത് ചെയ്യുക, വരാനായിട്ട് ശ്രമിക്കുക. അതായിരിക്കും നിനക്കും നിൻ്റെ കുടുംബത്തിനും നല്ലത്. അല്ലാതെ നീ ഒരു സ്വഭാവം കാണിക്കും, ഒരു രീതി അങ്ങോട്ട് കാണിച്ചിട്ട് നീ കഴിഞ്ഞ മാസം എനിക്ക് 31-ാം തീയതി ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞു, 31-ാം തീയതി കഴിഞ്ഞു, നീ 31 പറഞ്ഞു, 11 പറഞ്ഞു, 10 പറഞ്ഞു, 15 കഴിഞ്ഞ്, 16 കഴിഞ്ഞ്, 17 കഴിഞ്ഞ്, അങ്ങനെ ഒരുപാട് ദിവസങ്ങൾ കഴിഞ്ഞെടാ. എടാ, തന്തയ്ക്ക് പറഞ്ഞതായിട്ട് ജീവിക്കാൻ നോക്കുക. തന്തയ്ക്ക് പറഞ്ഞ സ്വഭാവം കാണിക്കുക. എനിക്കിത് നിന്നോടിത് പറയുന്നതിൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. തന്തയ്ക്ക് പറഞ്ഞ സ്വഭാവം നീ കാണിക്കേ. നീ മേടിച്ചിട്ടുണ്ടെങ്കിൽ അന്തസ്സായിട്ട് നീ തിരിച്ചു തരാം. അല്ലാതെ നീ അവിടെ ഇവിടെ പോയിരുന്ന് പതിയിരുന്ന് കൂടോത്രക്കാരെ വിട്ട് നീ നിനക്കുള്ള വേറെ ആളുകളെയൊക്കെ വിട്ട് നീ ഫോണിൽ കൂടെ ചീത്ത വിളിക്കുകയും ഒക്കെ ചെയ്യുന്ന പരിപാടിയുണ്ടല്ലോ, നിനക്ക് ചേർന്ന പരിപാടിയല്ല. നീ ഒരു അമ്പലത്തിലിരുന്നല്ലേ, വെള്ളയമ്പലം അമ്പലത്തിലെ ആൽത്തറ അമ്പലത്തിലിരുന്ന വ്യക്തിയല്ലേ നീ? പൂ ബിസിനസ്സൊക്കെ നീ ചെയ്തുകൊണ്ടിരുന്നില്ലേ? ഒരുപാട് പേർക്ക് നീ പൈസ കൊടുക്കാനില്ലേ? അപ്പോൾ അതുകൊണ്ട് എൻ്റെ പൈസ ഒന്ന് നീ തന്ന് തീർക്കുക. എന്നെ അന്ന് റിലീസ് ചെയ്, എന്നെ അന്ന് ഒഴിവാക്കി വിട്. നീ ഒന്ന് ഒഴിഞ്ഞു പോ. നീ ഒന്ന് ഒഴിഞ്ഞിത്താ, എനിക്ക് എൻ്റെ കാശും തന്ന് നീ ഒന്ന് ഒഴിഞ്ഞിത്താ. അല്ലാതെ എൻ്റെ കാശും വെച്ച് നീ ഇങ്ങനെ എനിക്കെതിരെ കൂടോത്രം ചെയ്ത് നിൻ്റെ പിള്ളേർക്ക് ചെലവിന് കൊടുത്തു കഴിഞ്ഞാൽ അത് ആ പിള്ളേരുടെ ശരീരത്തോളം പിടിക്കത്തില്ല. ഞാനിങ്ങനെ സംസാരിക്കത്തുള്ളൂ. ഒരുപാട് ബുദ്ധിമുട്ട് നീ എനിക്ക് ഉണ്ടാക്കുന്നുണ്ട്. ഇത്രയും വർഷമല്ലേ എൻ്റെ മുതൽ കൊണ്ടിട്ട്. നീ അതുകൊണ്ട് എൻ്റെ മുതലൊന്ന് തന്നു തീർത്ത് ഒഴിവാകുക. എൻ്റെ ഷിബു, വെള്ളയമ്പലം ആൽത്തറ ഷിബു, വിദ്യാറാണി, ഒന്ന് എൻ്റെ മുതൽ തന്നു തീർക്ക്. എന്തിനാണ് ഞാൻ കഷ്ടപ്പെട്ടിരിക്കുന്നത് എൻ്റെ മുതൽ കൊണ്ടുപോയിട്ടല്ല കഴുത്തിലിടുകയും പിള്ളേർക്ക് ഇട്ട് കൊടുക്കുകയൊക്കെ ചെയ്യേണ്ടത്? സ്വന്തമായിട്ട് അധ്വാനിച്ചിട്ട് വേണം, നല്ലത് വേണം എന്ത് ചെയ്യാൻ, നമ്മൾ കഴുത്തിലിടുക കൊടുക്കുകയൊക്കെ ചെയ്യാം. അല്ലാതെ ഒരാളെ പറ്റിച്ചിട്ട് അത് കൊണ്ടുപോയിട്ട് കാലഹരണപ്പെട്ട് പോയി എന്നും പറഞ്ഞ് പറ്റിച്ച് വീട്ടിനകത്ത് വെച്ചിട്ട് മാപ്പിളയും പെമ്പിളയും കൂടെ ഉള്ള ഈ നാടകമില്ലേ, ഈ അഭിനയം, അതൊന്നും നിർത്തി തന്നാൽ വലിയ ഉപകാരമായിരിക്കും. വലിയ ഉപകാരം. എന്നെ എൻ്റെ വഴിക്ക് വിടുക. എൻ്റെ മുതൽ മേടിക്കുക. എൻ്റെ മുതൽ മേടിച്ച മുതൽ തിരിച്ച് തന്നിട്ട് എന്നെ എൻ്റെ വഴിക്ക് വിടുക. അപ്പോൾ അത് തരിക. അല്ലാതെ നമുക്കൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യുക, നീ എനിക്ക് തന്നു തീർക്കുക. അല്ലെങ്കിൽ നിൻ്റെ ഫോൺ ഓണാക്കിയിട്, നീ ഫോൺ ഓണാക്ക്. നീ ഇടയ്ക്കിടയ്ക്ക് ദേവലോകം ചാനലിലെടുത്ത് നോക്കുന്നുണ്ടല്ലോ വീഡിയോസും കാര്യങ്ങളൊക്കെ. അപ്പോൾ നീ ഫോൺ ഓണാക്കിയിട്, മനുഷ്യൻ്റെ ക്ഷമ നശിപ്പിക്കാൻ നിൽക്കാതെ നീ എന്ത് ചെയ്യുക, ഫോൺ ഓണാക്കിയിടുക. എനിക്ക് നിന്നോടാണ് മറുപടി പറയേണ്ടത്. ഇത് എൻ്റെ ചാനലാണ്, എൻ്റെ മറുപടി ഞാൻ നിൻ്റെ അടുത്ത് പറയുകയാണ്, മനസ്സിലായോ? അതുകൊണ്ട് നീ തിരിച്ച് നീ ഒന്ന് ഫോൺ ഓണാക്ക്. നീ വിളിക്കന്നെ, നീ അന്തസ്സായിട്ട് മേടിച്ചിട്ടുണ്ടെങ്കിൽ അന്തസ്സായിട്ട് തിരിച്ചു തരിക, മനസ്സിലായില്ലേ? എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വായ്പയൊക്കെ മേടിക്കും മനുഷ്യന്മാർ. അത് ആരെ പറ്റിച്ചും ചതിച്ചും വഞ്ചിച്ചിട്ടാവരുത്. നന്നാവാൻ വേണ്ടി പോണത്, കഷ്ടപ്പെട്ടിട്ട് വേണം ഉണ്ടാക്കാൻ. അല്ലാതെ ആരെയും ചതിക്കരുത്, എന്നെ പറ്റിക്കരുത്. ഞാൻ പറഞ്ഞല്ലോ എനിക്കെൻ്റെ മുതൽ തിരിച്ചു വന്നേക്കാൻ. എന്നോട് മേടിച്ചിരുന്ന മുതലുകൾ, എൻ്റെ കൈച്ചേന, എൻ്റെ മാല, എൻ്റെ അങ്ങനെയുള്ള മേടിച്ച സാധനം അതുപോലെ തിരിച്ചേൽപ്പിക്കന്നെ. എന്നിട്ട് ഒഴിഞ്ഞു പോവും.
അല്ലാതെ എനിക്ക് നിൻ്റെ ഒന്നും എന്താ എന്ത് ചെയ്യണ്ട വേണ്ട, എൻ്റെ മുതൽ എനിക്ക് തന്നാൽ മതി, എൻ്റെ മുതൽ മാത്രം എനിക്ക് തന്നാൽ മതി, അത് നീ എനിക്ക് തന്ന് നീ ഒഴിഞ്ഞുപോ, ഒഴിഞ്ഞുപോ, ഒഴിവായിപ്പോ. അല്ലാതെ ഈ കൂടോത്രം പരിപാടിയൊക്കെ ചെയ്ത് എനിക്കിട്ട് നിന്ന് കഴിഞ്ഞാൽ ഞാനിവിടെ എന്ത് ചെയ്യുന്നതാണ്? ഒരു അനുഗ്രഹത്തിലിരുന്ന് പോകുന്നതാണ്. ഞാൻ എന്ത് ചെയ്ത്, ഞാനിതൊക്കെ എനിക്കിവിടെ തെളിയും. ഞാനിവിടെ നിൽക്കുമ്പോൾ നീ എന്ത് കാണിച്ചാലും പറഞ്ഞാലും ആരെനിക്കിട്ട് ചെയ്താലും ആരുണ്ടാക്കിയാലും എനിക്കത് മനസ്സിലാവും. പക്ഷെ ഞാൻ മനസ്സിലാക്കിയിട്ട് ഞാൻ എടുക്കുന്ന തീരുമാനം, ഞാൻ എടുക്കുന്ന ഡിസിഷനും കുറച്ച് കടുത്തതാണ്, മനസ്സിലായി? അത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിനക്കൊന്നും അറിയാം, നിനക്ക് ഞാൻ ഇനി പറഞ്ഞാലുണ്ട്, അനുഭവിച്ചവരുണ്ട് ഈ ചാനൽ കാണുന്നവർ, അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും. അതുകൊണ്ട് ഞാൻ എടുക്കുന്ന ഒരു ഡിസിഷൻ, ഞാൻ എടുക്കുന്ന തീരുമാനം ഇച്ചിരി കടുത്തതാവും. അത് പിന്നെ വന്നിട്ട് മോങ്ങാനിരിക്കുന്ന പട്ടിയുടെ തള്ളി തേങ്ങ വീണതിൻ്റെ തുല്യമാവരുത്. ഷിബു, മിസ്റ്റർ ഷിബു വെള്ളയമ്പലം ആൽത്തറേ, എൻ്റെ പൈസ ആണ്.